യുഎഇ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നീറ്റ് പ്രവേശന പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കോൺസൽ ജനറലിന് ഭീമഹർജി സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് യുഎഇയിലെ വിദ്യാർത്ഥികൾ. എൻട്രൻസ് പരീക്ഷാ തീയതി അടക്കം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വലിയ ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ. ഇപ്പോൾ ഈ നീറ്റിൽ നല്ല മാർക്ക് കിട്ടുക, നല്ല വലിയ റാങ്ക് എത്തുന്ന എനിക്കൊരു സ്വപ്നമാണ്. കാരണം എനിക്ക് ഡോക്ടറാണെന്ന് ചെറുപ്പത്തിൽ ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ സെൻറ്റർ ചെയ്താൽ പറ്റിയെങ്കിൽ ഒരു വർഷം പോകും. അതിനിപ്പോൾ അടുത്ത വർഷം ശരിയാവുമെന്നും അറിയില്ല. ഇനിയിപ്പോൾ അടുത്ത വർഷം പോയാൽ പിന്നെ അതേ വർഷം നമ്മുടെ ഫ്യൂച്ചറാണ് പോകുന്നത്. നീറ്റ് പരീക്ഷ എഴുതാനായി തയ്യാറെടുക്കുന്ന ഗൾഫിലെ വിദ്യാർത്ഥികളുടെ അവസ്ഥയാണിത്. കോവിഡ് സാഹചര്യത്തിൽ വിമാനയാത്രകൾക്കുള്ള വിലക്കും ക്വാറന്റൈൻ നടപടികളിലെ പ്രശ്നങ്ങളും മൂലം മിക്ക പ്രവാസികൾക്കും നാട്ടിലെത്തി തിരിച്ചെത്താൻ സാധിക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതാണ് വിദ്യാർത്ഥികൾക്ക് വലിയ പ്രതിസന്ധിയായി തീരുന്നത്. അതേസമയം മറ്റു പരീക്ഷകൾക്ക് ഗൾഫിൽ കേന്ദ്രങ്ങൾ അനുവദിക്കുമ്പോൾ നീറ്റ് പരീക്ഷ എഴുതുന്നവർക്ക് മാത്രം സെന്റർ നൽകാതെ മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വ്യക്തമാക്കുന്നു. ഈ കുട്ടികളുടെ കൂടെ പാരന്റ്സും പോയി ഇന്ത്യയിൽ പോയിട്ട് ഈ ഒരു കോവിഡ് സാഹചര്യത്തിൽ എക്സാം എഴുതി തിരിച്ചു വരാം എന്നുള്ളത് ഇറ്റ്സ് റിയലി ഹെർക്കുലിയൻ ടാസ്ക്. ഇപ്പോൾ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാം ആയിട്ടുള്ള ജെഇക്കെല്ലാം ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ജി സി സി രാജ്യങ്ങളിൽ സെന്റർ ഉണ്ട്. ഏകദേശം 2000 സെന്ററാണ് ഇന്ത്യക്ക് പുറത്തുള്ളത്, ഇപ്പോഴത്തെ ജി സി സി രാജ്യങ്ങളിലുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളെല്ലാം ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് നീറ്റിനൊരു സെന്റർ യു എയിലോ മറ്റ് ജി സി സി രാജ്യങ്ങളിലും അനുവദിച്ചുകൂടാ? നിലവിൽ 3000 വിദ്യാർത്ഥികളാണ് നീറ്റ് പരീക്ഷ എഴുതാൻ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. ഇതിൽ പകുതിയിലധികവും മലയാളികളാണ്. എന്നാൽ സെന്ററുകൾ ഇല്ലാത്തത് ഇവരുടെ സ്വപ്നങ്ങളെ തകർക്കുകയാണ്. ഈ പ്രശ്നം അധികാരികളിലേക്ക് എത്തിക്കാനായി ഭീമൻ ഹർജി സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് യു എയിലെ വിദ്യാർത്ഥികൾ. പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ സെന്ററിന്റെ നേതൃത്വത്തിലാണ് ഹർജി സമർപ്പിക്കുക. യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷന്റെ ഭാഗത്തുനിന്ന് ഒരു മാസ് പെറ്റീഷൻ ഞങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മാസ് പെറ്റീഷന് നിങ്ങൾക്ക് എല്ലാ സ്റ്റുഡൻസും ഇതിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്കിവിടെ ഒരു സെന്റർ അനുവദിക്കുകയുള്ളൂ. കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു മാസ് പെറ്റീഷന്റെ മൂവ്മെന്റ് പെട്ടെന്നാവുകയും നമുക്കിവിടെ ഒരു സെന്റർ അനുവദിച്ച് കിട്ടാൻ അത് വളരെ ഹെൽപ്ഫുൾ ആവുകയും ചെയ്യും. പരീക്ഷ എഴുതാനായില്ല എങ്കിൽ തകരുന്നത് ഒരു പറ്റം വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളാണ്. ബാക്കിയുള്ള എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാംസിനും ഇവിടെ ഓൾമോസ്റ്റ് സെന്റേഴ്സ് ഉണ്ട്. ഇപ്പം ഞങ്ങൾക്ക് മാത്രം, നീറ്റുകാർക്ക് മാത്രം എന്താണ് ഇവിടെ ഒരു സെന്റർ ഇല്ലാത്തതെന്ന് അറിയില്ല. സോ ഞങ്ങൾക്ക് ഇവിടെ ഒരു സെന്റർ അത്യാവശ്യമാണ്. സർക്കാർ സംവിധാനങ്ങൾ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചില്ല എങ്കിൽ ഈ വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെടുക ഇവരുടെ വിലപ്പെട്ട ഒരു വർഷമാണ്. അതിനാൽ തന്നെ അടിയന്തര ഇടപെടലാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ദുബായിൽ നിന്നും അരുൺ പാറ, 24.